ഒന്നിന് പുറകെ ഒന്നായി കുരുക്കൾ മുറുകുന്നതല്ലാണ്ട് നിങ്ങളെ പാർട്ടിന്റെ കാലക്കേട് തീർന്നില്ലല്ലോ സഖാവേ. തീയിൽ കുരുത്ത ഞങ്ങളെ വെയിലത്ത് വാട്ടാൻ നോക്കരുതേ. പാർട്ടി ആഘോഷിച്ചത് ശ്രീകൃഷ്ണ ജയന്തിയല്ല മതേതര ജയന്തിയാണെന്ന് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? എന്നാത്തിന്റെ പേരിലാണേലും നിങ്ങൾ എന്നാത്തിനാന്ന് ശ്രീനാരായണ ഗുരുവിനെ അപമാനിക്കാൻ നോക്കി. മഹാനായ ഒരു മനുഷ്യന് ആരെയും കുരിശി തറയ്ക്കുവോ? കുരിശ് എന്താണേലും കുരിശാവുമെന്ന് അറിയത്തില്ലയോ? എന്നാ പിന്നെ ഇത് അപമാനം എന്തെന്ന് നിങ്ങൾ വിശദീകരിക്കേ. ഗുരുവിന്റെ ആശയങ്ങൾക്കും പ്രബോധനങ്ങൾക്കും ഘടകവിരുദ്ധമായി സംഘപരിവാർ പ്രവർത്തിക്കുമ്പോ അതിനെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നത് അത്ര വലിയ അപരാധമാണോ? അതിന്റെ പേര് പാർട്ടിയെ യൂദാസ് എന്ന് വിളിച്ച് മുതലാളിയല്ലേ ഞങ്ങൾ അപമാനിക്കുന്നത്? മുതലാളിയുടെ വിളിയൊക്കെ സഹിക്കാമല്ലോ, കൊച്ചു മുതലാളിയല്ലേ രക്ഷയില്ലാതെ നിൽക്കുന്നത്. ഗുരുവിനെ തൊട്ടാൽ അക്കളി നീക്കളി സൂക്ഷിച്ചോന്നല്ലേ തുഷാർ പറയുന്നേ. ഫോറിൻ ലിക്കറിനോട് ഗുരുവിന് എതിർപ്പില്ലാന്ന് പറഞ്ഞ കക്ഷിയാണിത് നോർക്കണം. ഈ മൊയ്രാളിയണ്ണമാർക്ക് തന്നെ കലാബോധങ്ങൾ ഇല്ലാതെ പോയ സിംബോളിക്കലായിട്ട് ഫ്ലോട്ടുകൾ ഇറക്കാൻ ഇവത്തങ്ങൾ സമ്മതിക്കൂലേ അണ്ണ? ഇത് കലാബോധത്തിന്റെ കുറവൊന്നുമല്ലടാ, വർഗീയ ബോധത്തിന്റെ കൂടുതലാ. RSS-മായുള്ള കൂട്ടിനെ എതിർത്ത് CPM-നിട്ട് തല്ലാൻ കിട്ടുന്ന അവസരം അവര് കൃത്യമായി ഉപയോഗിക്കുന്നതല്ലാതെ ഇതിലെന്താ ഉള്ളേ? അതാണ് കുരിശ് കണ്ടപ്പോ തന്നെ യൂദാസ് എന്നും പറഞ്ഞ് മുതലാളി ഇറങ്ങി. ആരാ നീ യൂദാസ് എന്ന് ആരിക്കാപ്പകട ഡൗട്ടുള്ളേ? അല്ലറ ചില്ലറക്കും കസേരക്കും വേണ്ടി SNDP-നെ വെക്കുന്നേ നാടേശം മുതലാളി അല്ലാണ്ട് വേറെ ആരാന്നുപ്പാ യൂദാസ്? ഇനി ഈ കഥയും കച്ചേരിയും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഹാജാരെ. എത്രയും പെട്ടെന്ന് ഇറങ്ങി പ്രശ്നം സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നഷ്ടം പാർട്ടിക്കേറ്റാവും. അങ്ങനെ വലിയ കാര്യങ്ങൾ നീങ്ങുന്നേ. സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്ന് കൂടി പറയും സാറേ. ഉണ്ടായ പ്രശ്നമാണെങ്കിൽ അത് കെട്ടടങ്ങുമെന്ന് പറയാം, ഉണ്ടാക്കുന്ന പ്രശ്നമാണെങ്കിലോ എങ്ങനെ സെറ്റിൽ ചെയ്യും? സെറ്റിൽമെൻ്റ് ഇല്ലാത്ത ഏത് പ്രശ്നമാണോ ഉള്ളേ. ചതയത്തിന് പാർട്ടി ഗുരുജയന്തി ആഘോഷിച്ച പോലെ വരുന്ന 21-ന് ഗുരു സമാധി ദിനം അങ്ങ് അടിച്ചു പൊളിച്ചാൽ പോരായോ? മുതലാളി അടങ്ങിയില്ലെങ്കിലും ശ്രീനാരായണീയർ അതിലടങ്ങിക്കോളൂ. ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഗുരുനാനാക്കിന്ന ജയന്തി വരെ പാർട്ടി ആഘോഷിക്കേണ്ടി വരും. വലിയ താമസമില്ലാതെ പാർട്ടി ഒരു ശാഖയായി മാറുകയും ചെയ്യും. വേണ്ടാത്തതിൽ കൈയിട്ടാൽ വേണ്ടുവോളം ആപത്ത്.